ചൈനയെ രൂക്ഷമായി വിമർശിച്ച് സ്പെയിൻ. യൂറോപ്യൻ പാർലമെന്റിലെ സ്പാനിഷ് അംഗവും കൺസർവേറ്റീവ് ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാനുമായ ഹെർമൻ തേർഷാണ് ചൈനയ്ക്കെതിരായ പരസ്യമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ലോകത്താകമാനം 10,000,000 ആളുകളുടെ ജീവനെടുത്ത വൈറസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ചൈന മറച്ചുവെച്ചു. ഇതോടെ ആഗോള സമ്പദ് വ്യവസ്ഥ തകർന്നു. നവംബറിൽ തന്നെ ചൈനയിൽ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് വൈറസിനെ കുറിച്ച് വിവരം ലഭിച്ചിരുന്നു. എന്നിട്ടും ചൈന മൗനം പാലിക്കുകയായിരുന്നു. ലോകാരോഗ്യ സംഘടനയും അമേരിക്കയും ചൈനയ്ക്ക് സഹായ വാഗ്ദാനം ചെയ്തെങ്കിലും എല്ലാം നിയന്ത്രണ വിധേയമാണെന്നാണ് ചൈന പറഞ്ഞതെന്ന് തേർഷ് കുറ്റപ്പെടുത്തി. ചൈനയിലെ ആശുപത്രികളിൽ ഒരു ദിവസം 500+ മരണങ്ങളാണ് സംഭവിച്ചതെന്നും രാജ്യത്ത് മൊത്തം ഏകദേശം 40,000+ ആളുകൾ മരിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ തേർഷ് ചൈന ഔദ്യോഗികമായി പുറത്തുവിട്ട 3,500 എന്ന മരണസംഖ്യ പച്ചക്കള്ളമാണെന്ന് ആരോപിച്ചു. ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതിനെതിരെ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അമേരിക്കയും UKയും വികസിപ്പിച്ച ജൈവായുധമാണ് കൊറോണ വൈറസ് എന്ന ചൈനയുടെ വാദത്തെയും തേർഷ് വിമർശിച്ചു. കോവിഡ് രോഗവ്യാപനത്തിന്റെ തുടക്കത്തിൽ അമേരിക്കൻ സൈന്യമാണ് വുഹാനിലെ രോഗവ്യാപനത്തിന് പിന്നിലെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് തന്നെ ആരോപിച്ചിരുന്നു. പിന്നീട് വുഹാനിലെ ഹുവാനൻ സീഫുഡ് മാർക്കറ്റിൽ നിന്നാണ് കോവിഡ് പടർന്നു പിടിച്ചതെന്ന് ചൈനയ്ക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു. December 31 മാത്രമാണ് ചൈന കോവിഡ് രോഗത്തെക്കുറിച്ച് ലോകാരോഗ്യ സംഘടനയ്ക്ക് വിവരം നൽകുന്നത്. അപ്പോഴും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരുന്നുവെന്നതിന് തെളിവില്ലായിരുന്നുവെന്ന് ചൈന പറഞ്ഞത്. ഗുരുതര ന്യൂമോണിയയ്ക്ക് സമാനമായ അജ്ഞാത രോഗം പകരുന്നുവെന്ന് പറഞ്ഞ ഡോക്ടർ ലീ വെൻലിയാങ്ങിനെ വ്യാജ പ്രചരണം നടത്തിയെന്ന പേരിൽ ആദ്യം തടവിലാക്കുകയാണ് ചൈന ചെയ്തത്. പിന്നീട് ലീ വെൻലിയാങ്ങും കോവിഡ് ബാധിച്ചു മരിച്ചു. ഡോക്ടർ ലീ വെൻലിയാങ്ങിനോട് ചൈനീസ് അധികൃതർ പരസ്യമായി മാപ്പ് ചോദിക്കുകയും ചെയ്തിരുന്നു. ചൈനീസ് അധികൃതരുടെ രേഖകൾ ഉദ്ധരിച്ച് December 27 തന്നെ ചൈനയിൽ കുറഞ്ഞത് 200 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നുവെന്ന് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം പകർച്ചവ്യാധികൾ ഉണ്ടായാൽ എത്രയും വേഗം ലോകരാജ്യങ്ങളുമായി വിവരങ്ങൾ പങ്കുവയ്ക്കണമെന്നാണ് ഇന്റർനാഷണൽ ഹെൽത്ത് റെഗുലേഷൻസ് ഉടമ്പടി വ്യക്തമാക്കുന്നത്. ഇതുവഴി രോഗം പകരുന്നതിൻ്റെ നിരക്ക് കുറയ്ക്കാനും ലോകമാകെ രോഗം പകരുന്നത് തടയാനും സാധിക്കും. എന്നാൽ നേർവിപരീതമാണ് ചൈനീസ് അധികൃതർ ചെയ്തതെന്നും യഥാർത്ഥ വിവരം മറച്ചുവെക്കുകയും വിവരങ്ങൾ പുറത്തുവിടാൻ ശ്രമിച്ച ഡോക്ടർമാരെ ശിക്ഷിക്കുകയും ചെയ്തുവെന്ന് ദ ഹെൻറി ജാക്സൺ സൊസൈറ്റി അന്ന് പറഞ്ഞത്. വുഹാനിലും ഹ്യൂബയിലും കോവിഡ് പടർന്നു പിടിച്ചതിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ മറച്ചുവെച്ചതിൽ പ്രധാന കുറ്റക്കാർ ഭരണ നേതൃത്വം തന്നെയാണെന്ന് ഹെൻറി ജാക്സൺ സൊസൈറ്റി അന്ന് ഓർമ്മിപ്പിച്ചു. അതേസമയം ചൈനയിൽ കൊറോണ രോഗികളുടെ എണ്ണം വീണ്ടും ഉയരുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. കഴിഞ്ഞ ദിവസം 99 പേർക്കാണ് പുതിയതായി കൊറോണ സ്ഥിരീകരിച്ചതെന്ന വിവരം. ഇതിൽ 63 പേർക്ക് രോഗലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാത്തവർക്ക് രോഗബാധ സ്ഥിരീകരിച്ചത് അധികൃതരിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. സമീപകാലത്ത് ഒരു പുതിയ രോഗിയോ ഒരു മരണമോ പോലും ഇല്ലാത്ത ദിവസങ്ങൾ ചൈനയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ചൈനയിൽ വീണ്ടും ആശങ്ക പരക്കുകയാണ്. പ്രകടമായ ലക്ഷണങ്ങൾ ഇല്ലാത്തവർക്കാണ് രോഗം സ്ഥിരീകരിക്കുന്നത് എന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. എന്നിരുന്നാലും തുടക്കത്തിലെ ചൈനയുടെ അനാസ്ഥ ലോകരാജ്യങ്ങൾക്കിടയിൽ പോലും വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. വെബ് ഡെസ്ക്, 10 മൈ ന്യൂസ്.